Dear students, Unit 14 Biomolecules ile focus area il varuna last topic aanu chemical composition of nucleic acid or nucleic acid galde rasa sankadanam adayathu nucleic acid galde ghadana namukariyam rendu tharam nucleic acid galaanu ullathu deoxyribonucleic acidum ribonucleic acidum adayathu dna yum rna yum aadi namukku idinte ghadana endanannu parishodhikkam. Complete hydrolysis of DNA or RNA yields a pentose sugar, phosphoric acid, and a nitrogen containing heterocyclic compound or base. ഡിഎൻഎയെ ആർഎൻഎയെ പൂർണ്ണമായി ഹൈഡ്രോളിസിസിന് വിധേയമാകുമ്പോൾ അതിൽ പ്രധാനമായി മൂന്ന് ഘടകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പെന്റോസ് ഷുഗറാണ് അതിലെ ഒരു പ്രധാന ഘടകം. മറ്റൊരു ഘടകമാണ് ഫോസ്ഫോറിക് ആസിഡ്. വേറൊരു ഘടകമാണ് നൈട്രജൻ അടങ്ങുന്ന ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് അഥവാ ബേസ്. അപ്പോൾ മൂന്ന് ഘടകങ്ങൾ ചേർന്നതാണ് ന്യൂക്ലിക് ആസിഡ്. ഡി എൻ എയുടെയും ആർ എൻ എയുടെയും സ്ട്രക്ചർ പരിശോധിച്ചാൽ ഈ ഘടകങ്ങളിൽ നേരിയ വ്യത്യാസം കാണാൻ സാധിക്കും. ഡി എൻ എയും ആർ എൻ എയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഡി എൻ എയിലെ ഷുഗറും ബേസും എന്താണെന്ന് നോക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡി എൻ എയിൽ അടങ്ങിയിരിക്കുന്ന ഷുഗർ ബീറ്റ ഡി ടു ഡി ഓക്സി റൈബോസ് ഷുഗറാണ്. ഡി എൻ എയിൽ അടങ്ങിയിരിക്കുന്ന ബേസുകൾ നാല് ബേസുകളാണ്. അവ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ ഇവയാണ്. അടുത്തതായി നമുക്ക് ആർ എൻ എയുടെ ഘടകങ്ങൾ നോക്കാം. ആർ എൻ എയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിലടങ്ങിയിരിക്കുന്ന ഷുഗർ ബീറ്റ ഡി റൈബോസ് ആണ്. എന്നാൽ ഡി എൻ എയിൽ അടങ്ങിയിരിക്കുന്ന തൈമിൻ എന്നുള്ള ബേസ് ആർ എൻ എയിൽ ഇല്ല. അതിനു പകരം യുറാസിൽ എന്നുള്ള ഒരു ബേസാണ് ആർ എൻ എയിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആർ എൻ എയിലെ ബേസുകൾ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ എന്നിവയാണ്. അപ്പോൾ ഈ ബേസുകളുടെ സ്ട്രക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ ഡി എൻ എയിലും ആർ എൻ എയിലും കാണുന്ന ഷുഗറുകളുടെ സ്ട്രക്ചറാണ് ചിത്രത്തിൽ കാണുന്നത്. ആർ എൻ എയിൽ അടങ്ങിയിരിക്കുന്നത് ബീറ്റ ഡി റൈബോസ് ഷുഗറാണ്. ഡി എൻ എയിൽ അടങ്ങിയിരിക്കുന്നത് ബീറ്റ ഡി ടു ഡി ഓക്സി റൈബോസ് ഷുഗറാണ്. ഈ രണ്ട് ഷുഗറുകളുടെയും സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് വ്യത്യാസം മനസ്സിലാകും. സി ടു കാർബണിൽ ഡി ഓക്സി റൈബോസ് ഷുഗറിന് ഒ എച്ച് ഗ്രൂപ്പ് ഇല്ല. എന്നാൽ ബീറ്റ ഡി റൈബോസ് ഷുഗറിന് ഒ എച്ച് ഗ്രൂപ്പ് ഉണ്ട്. അതാണ് ഈ രണ്ട് ഷുഗറുകളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മുടെ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 10 ഹാലോ ആൽക്കൈൻസ് ഹാലോ ആരീൻസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിലെ ഫോക്കസ് ഏരിയയുമായി അടുത്ത വീഡിയോയിൽ കാണാം.